നമസ്കാരം, കൃപേഷ് തുവശ്ശേരിയാണ്. നമ്മുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ നമ്മുടെ തിരുനാവായ പഞ്ചായത്തിലാണ്. തിരുനാവായ പഞ്ചായത്തിലുള്ള വൈരങ്കോട് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് എൻ്റെ പിൻഭാഗത്തായിട്ട് തന്നെ നമ്മുടെ വൈരങ്കോട് ടൗണൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല ഈ റോഡ് നമ്മുടെ തിരൂര് പട്ടർനടക്കാവ് റോഡ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈരങ്കോട് ക്ഷേത്രത്തിന് സമീപത്തായിട്ട് അല്ലെങ്കിൽ വൈരങ്കോട് ടൗണിന് സമീപത്തായിട്ട് ഇത്ര കണ്ട് വലിയ റോഡിന് സമീപത്തായിട്ട് ആണ് മൊത്തമായിട്ട് 8.5 സെൻറ്റ് വരുന്നൊരു ഭൂമിയും അതിലൊരു വീടും കൂടി അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും ഒരു റെസിഡൻഷ്യൽ പർപ്പസിനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല കൊമേഴ്ഷ്യൽ പർപ്പസിനോ പറ്റുന്ന തരത്തിലുള്ളൊരു ഭൂമിയും വീടുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുവാനായിട്ടുള്ളത്. നോക്കൂ, ഈ കാണുന്ന സ്ഥലവും വീടുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉതകുന്ന തരത്തിൽ തന്നെയുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 15 മുതൽ 20 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പരിഗണിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരാം. നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നാൽ കാണുന്ന കാഴ്ച ഇതാണ്. നല്ല സൗകര്യമുള്ളൊരു കോർട്ട്യാർഡ് ഇതാ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 6 തെങ്ങുകളും അതുപോലെ തന്നെ പ്ലാവ് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങളും കൂടി കാണുന്ന ഒരു കോമ്പൗണ്ട് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതാ വീടിൻ്റെ ഉടമസ്ഥന് ഇവിടെ ആട് വളർത്തുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു താല്പര്യക്കാരനും കൂടിയാണ്. എനിവേ, നല്ല സൗകര്യമുള്ളൊരു കോർട്ട്യാർഡ് കാണാം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വീട്. അത്യാവശ്യം സൗകര്യമുള്ള വീട് തന്നെയാണ്. 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അതുപോലെ തന്നെ ബാക്കി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വീട് തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ പുറമെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. നോക്കൂ, കോമ്പൗണ്ട് വാൾ ഇതവിടെ കാണാൻ സാധിക്കും. ഇതിന് നേരെ എതിർവശത്തായിട്ട് നമ്മുടെ മെയിൻ റോഡ് തന്നെയാണ്. അപ്പോൾ അത്ര കണ്ട് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ളൊരു ഏരി തന്നെയാണ്. ഇതിൽ ഒരു കിണറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അത് ഓപ്പൺ വെൽ തന്നെയാണ്. അതിൻ്റെ കാഴ്ചയിലേക്ക് നേരിട്ട് പോകാം. നോക്കൂ, നല്ല രീതിയിൽ തന്നെ വെള്ളം കിട്ടുന്ന ഒരു കിണർ കൂടിയാണ്. ഒരുപാട് ആഴമില്ലാത്ത സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു കിണറും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും എല്ലായിടങ്ങളിലും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തുകൊണ്ട് സേഫായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. വീടിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇവിടേക്കായിട്ട് കുറേ വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത് കാണാൻ സാധിക്കുന്നതാണ്. എനിവേ, ഇതാണ് നമ്മുടെ ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട് പുറമേ കാണുന്ന കാര്യമായിട്ടുള്ള കാഴ്ചകളൊക്കെ. ഇതിന് മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് തീർച്ചയായിട്ടും ഉതകുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ പുറമേയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇനി വീടിൻ്റെ അകത്തേക്ക് ഒന്ന് വരാം. നോക്കൂ, നല്ല സൗകര്യമുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രില്ലെല്ലാം ചെയ്തുകൊണ്ട് സേഫായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനായിട്ട് സൗകര്യമുള്ള 5-6 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വരുന്നത് വീടിൻ്റെ ഒരു ഡൈനിങ് പോർഷനിലേക്കാണ്. നോക്കൂ, നല്ല സൗകര്യമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ നിന്നുമാണ് റൂമുകളിലേക്കും അതുപോലെ തന്നെ മേലത്തെ പോർഷനിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നല്ല മരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന മച്ച് മേലെ നമുക്ക് കാണാൻ. നോക്കൂ, നല്ല മരം തന്നെയാണ്. എനിവേ, നമുക്ക് ഫസ്റ്റ് റൂമിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ. നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഒരു വലിയ സൈസ് കട്ടിലും അതുപോലെ തന്നെ അലമാര എല്ലാം തന്നെ കാണുന്ന നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. 2 കട്ടിലും അതുപോലെ തന്നെ അലമാര എല്ലാം തന്നെ കാണുന്ന അത്യാവശ്യം സൗകര്യമുള്ള ഒരു റൂം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് വരാം. ഇനി നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം കേട്ടോ. ഇവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം നമുക്ക് കാണാം. ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത്. നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെയാണ്. ഇതൊരു സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്ന പോർഷനാണ്. അതുപോലെ തന്നെ പുറമേക്ക് പോകേണ്ട ഒരു ആക്സസും കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് ഏരിയയിലേക്ക് വരാം. ഇതാണ് വർക്ക് ഏരിയ. അതുപോലെ തന്നെ പുറമേക്ക് പോകാനുള്ള ഒരു ആക്സസും കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തതായിട്ട് കാണാം. നമ്മുടെ ഒരു സ്റ്റെയർ കേസും ചെയ്തിരിക്കുന്നത് നല്ല മരം ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. നേരെ വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹാളിലേക്കാണ്. നോക്കൂ, ഇത്ര കണ്ട് സൗകര്യമുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് വരാം. മേലെ നമുക്ക് 2 ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. നമ്മൾ താഴെ കണ്ട റൂം പോലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ള റൂം തന്നെയാണ്. ഒരു കട്ടിലും അതുപോലെ തന്നെ ബാക്കി എല്ലാവിധ കാര്യങ്ങളും കാണുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് വരാം. നമ്മുടെ ഒരു ഹാളിന് സമീപത്തായിട്ട് ഇതാ നെക്സ്റ്റ് ബെഡ്റൂം കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു കട്ടിലൊക്കെ കാണുന്ന നല്ല റൂം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വീടിൻ്റെ മേലത്തെ പോർഷനിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ഒരു ആക്സസും കൂടി കൊടുത്തത് കാണാം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മേലെ കാണുന്ന കാര്യമായിട്ടുള്ള കാഴ്ചകളൊക്കെ. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് ഒരു സിറ്റ് ഔട്ടും കൂടി അവൈലബിൾ ആണ്. ഇത് എടുത്ത് കാണിക്കേണ്ടത് തന്നെയാണ്, കാര്യം നല്ല സൗകര്യമുണ്ട്. നമ്മുടെ മെയിൻ റോഡ് ഇതാ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ടൊരു സൂപ്പർ മാർക്കറ്റൊക്കെ കാണാം. അതായത് അത്ര കണ്ട് പൊട്ടൻഷ്യാലിറ്റി ഉള്ള നല്ല തിരക്ക് പിടിച്ച റോഡിന് സമീപത്തായിട്ടാണ് 8.5 സെൻറ്റ് വരുന്ന ഭൂമിയും അതിൽ ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി ഉള്ള നമ്മുടെ ഈ ഒരു 8.5 സെൻറ്റ് വരുന്ന ഭൂമിയും വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിലുള്ള വൈരങ്കോട് ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട്, അതായത് നമ്മുടെ വൈരങ്കോട് ടൗണിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു വലിയ റോഡിന് സമീപത്തായിട്ടാണ് 8.5 സെൻറ്റ് വരുന്ന ഭൂമിയും നമ്മുടെ വീടും വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 15 മീറ്ററിൽ പരം തന്നെ നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനോ അല്ല എന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസിനോ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭൂമി തന്നെയാണ്, ഒരു വീട് തന്നെയാണ്. അപ്പോൾ ഇത്രമേൽ സാധ്യതയാർന്ന പൊട്ടൻഷ്യാലിറ്റി ഉള്ള നമ്മുടെ ഒരു ഭൂമിക്കും വീടിനുമായിട്ട് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കും ഇത്രമേൽ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളോ വീടോ ബിൽഡിങ്സോ എല്ലാം തന്നെ കൊടുക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 9037-99-33-60 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ കൃപേഷ്, തുവശ്ശേരി.